പർപ്പസ് സീക്കിങ് പലപ്പോഴും നമ്മൾ എല്ലാറ്റിനെയും പിന്നെ ഒരു കാരണം തേടാനുള്ള ഒരു ഒരു മനസ്ഥിതി അല്ലെങ്കിൽ ഒരു ചിന്താരീതി മനുഷ്യനുണ്ട്. അത് നമുക്കൊരു ഒരു കാലഘട്ടത്തിൽ ഗുണം ചെയ്തിട്ടുള്ളതാണ്, നമ്മളെ ട്രൈബൽ കൾച്ചറിൽ, ഗുഹാജീവിതത്തിൽ. പക്ഷേ ഇത് പലപ്പോഴും തിരിച്ചടിക്കും. ഇപ്പം ഒരു ഉത്തരം നമുക്ക് ആവശ്യമാണ്. അതൊരു തെറ്റായ ഉത്തരമാണെങ്കിലും എന്തെങ്കിലും ഒരു ഉത്തരം ആവശ്യമാണ്. സംടൈംസ് എ ഫോൾസ് ആൻസർ ഈസ് ബെറ്റർ ദാൻ നോ ആൻസർ. ഈ വലിയ കല്ലുകൾ അല്ലെങ്കിൽ പാറക്കെട്ടുകൾ എന്തിനാണ് ഉണ്ടായിരിക്കുന്നത് കാട്ടിൽ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു ഉത്തരം പറയുകയാണ്, അത് ഈ മൃഗങ്ങൾക്ക് വന്നിട്ട് അതിൻ്റെ പ്രശ്നം ഉരസാനാണ് എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു ഉത്തരമാണ്. ആ ഉത്തരം ഓരോരോ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ ഉത്തരത്തിന് അക്സെപ്റ്റൻസ് വരികയാണ്. ശരിക്കും എന്തിനായത് ഉണ്ടായിരിക്കുന്നത് നമുക്കറിയില്ല. അപ്പം നമുക്കൊരു ഉത്തരം വേണം. ഉത്തരമില്ലെങ്കിൽ നമുക്ക് ഉറങ്ങാൻ സാധിക്കില്ല. ഇപ്പോൾ ഡോൾഫിനുകൾ മനുഷ്യരെ രക്ഷിക്കും എന്നുള്ള ഒരു തിയറിയുണ്ട്. മുങ്ങിപ്പോകുന്ന മനുഷ്യരെ രക്ഷിക്കും. അപ്പോൾ ഉടനെ ഒരു സിദ്ധാന്തം ഉണ്ടാക്കുകയാണ്, ഈ ഡോൾഫിനും മനുഷ്യരുമായിട്ട് ചില പുരാതനമായ ബന്ധുക്കളാണ്. നമ്മളും അന്തരീക്ഷമായി ശ്വസിക്കുന്നു, അവരും അന്തരീക്ഷമായി ശ്വസിക്കുന്നു, നമ്മൾ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്, നിഗൂഢമായ ബന്ധമുണ്ട് എന്ന്. ഇങ്ങനെ ചിന്തിക്കാൻ എത്ര എളുപ്പമാണ്. ആരെങ്കിലും മുങ്ങാൻ പോകുന്ന മനുഷ്യരെ എല്ലാം ഡോൾഫിൻസ് ചെന്ന് രക്ഷിക്കുന്നു. അപൂർവമായിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഡോൾഫിൻ യഥാർത്ഥത്തിൽ ശ്വാസകോശം വെച്ച് ശ്വസിക്കുന്ന ഒരു ജീവിയാണ്. അന്തരീക്ഷത്തിൽ ഓക്സിജനാണ് ശ്വസിക്കുന്നത്. കുറേ നേരം വെള്ളത്തിൻ്റെ മേളിൽ വന്നില്ലെങ്കിൽ ഡോൾഫിൻ്റെ കാര്യം പോക്കാണ്. അപ്പോൾ താഴെ പോയി കഴിഞ്ഞാൽ ഡോൾഫിൻ ഒരു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മേളിൽ വന്നിട്ട് ഇത് സ്വീകരിച്ചേ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ഡോൾഫിൻ്റെ കൂട്ടത്തിലുള്ള ഡോൾഫിനുകളിൽ വല്ല ചെളിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നെറ്റുകളിലോ ഒക്കെ കുടുങ്ങിപ്പോവുകയാണെങ്കിൽ അതിനെ രക്ഷിച്ച് മേളിൽ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ട്രൈബൽ ഇൻസ്റ്റിങ്ക്റ്റ് മറ്റ് ഡോൾഫിനുകൾക്കുണ്ട്. അത് പരിണാമത്തിൻ്റെ വഴിത്താരകളിലൂടെ സ്വന്തമാക്കിയിട്ടുള്ള ഒരു അഡാപ്റ്റേഷനാണ്. ഈ അഡാപ്റ്റേഷൻ അനുസരിച്ച് ഡോൾഫിനുകൾ രക്ഷിക്കുന്ന ഡോൾഫിനുകളെ തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ ഡോൾഫിൻ്റെ കണക്കിരിക്കുന്ന ഒരു മനുഷ്യൻ വെള്ളത്തിനടിയിൽ കിടക്കുന്നുണ്ട്, ഒരു ഡോൾഫിൻ പോലെ തോന്നുകയാണെങ്കിൽ മനുഷ്യനെ അത് പൊക്കി എടുത്തുകൊണ്ട് വരും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അല്ലാതെ മനുഷ്യനും ഡോൾഫിനുമായിട്ടുള്ള ചിരപുരാതനമായിട്ടുള്ള സൗഹൃദ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. പക്ഷേ അങ്ങനെ ഒരു കഥ നമുക്ക് വിശ്വസിക്കാൻ എത്ര എളുപ്പമാണ്. ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ എൻ്റെ നമ്മളെ സ്നേഹിച്ചവരൊക്കെ ആയിരുന്നുവെന്നും മുത്തശ്ശി എന്നെ നോക്കി ചിരിച്ചു എന്നൊക്കെ ചിന്തിക്കാൻ നമ്മുടെ മസ്തിഷ്കത്തിന് വളരെ, മോഹൻലാൽ പറഞ്ഞാണ്, പൂ പറിക്കുന്നത് പോലെ എളുപ്പമാണ്. വി ക്രിയേറ്റ് സ്റ്റോറീസ് ആൻഡ് ഇമേജസ്. യുവർ ബ്രെയിൻ ഈസ് എ വെരി കോംപ്ലക്സ് തിങ്. ബ്രെയിൻ വെച്ചാണ് യഥാർത്ഥത്തിൽ ഡിഫൈൻ ചെയ്യേണ്ടത്.